ഹലോ, വെൽക്കം ടു കൊണ്ടാട്ടം വ്ളോഗ്സ്. അപ്പോൾ ദാ ഇന്ന് നമ്മൾ ചക്ക കൊണ്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കായിട്ടാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ദേ ചക്കയുടെ ആ ഒരു മിക്സൊക്കെ നമ്മൾ അതിനകത്ത് വെച്ച് ദേ ഇങ്ങനെ പൊരിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ വളരെ എമ്മയായിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നാൽ ലുക്ക് വൈസും നല്ല സൂപ്പറാണ്, ടേസ്റ്റോ അതിലും സൂപ്പറാണ്. അപ്പോൾ നമുക്ക് വേഗം നമുക്ക് റെസിപ്പിയിലേക്ക് അങ്ങ് പോവാം. അപ്പോൾ ഇതാ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു കപ്പ് മൈദ കേട്ടോ. അപ്പോൾ ഇനി മൈദയ്ക്ക് പകരം ഗോതമ്പടി യൂസ് ചെയ്യാം, ഹെൽത്തി ആയിരിക്കും, യാതൊരു വക പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. ടേസ്റ്റ് അത്ര വലിയ ഡിഫറൻസ് ഒന്നും തോന്നില്ല നമുക്ക്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ലേശം ഉപ്പും, പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ നമ്മുടെ എള്ള്, കറുത്ത എള്ള് കേട്ടോ. എന്നുവെച്ചാൽ അതിട്ട് കഴിഞ്ഞിട്ട് അത് ഇടയ്ക്ക് കടിക്കാനും കിട്ടുമ്പോഴും കാണാനും നല്ല ഭംഗിയാണ്, അതുകൊണ്ടാണ് നമ്മൾ എള്ള് ചേർത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല നെയ്യും കൂടി ചേർത്തങ്ങ് കൊടുക്കാം. ഇനി ഈ എല്ലാ ചേരുവകളും നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പച്ചവെള്ളമല്ലേ, അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇതിനെ കുഴച്ച് എന്താ പറയുക, നല്ല സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇതിനകത്ത് ഇത്തിരി നേരം ഗുസ്തി ഒന്ന് പിടിക്കണമുണ്ട്. ഒരു 10 മിനിറ്റോളം നല്ല ഇതായിട്ട് കുഴച്ചതാ നല്ല ഇങ്ങനെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ട് അവിടെ ഇരിക്കട്ടെ, നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഇതാ അതിനുവേണ്ടി നമ്മൾ ഇതാ ഒരു കപ്പ് ചക്ക എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല തേൻ വരിക്കാന്നൊക്കെ പറയില്ല അങ്ങനത്തെ ചക്ക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിനെ നമുക്കിനി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു പാൻ വയ്ക്കാം. പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചക്കേനെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ആ നെയ്യിൽ. അപ്പോൾ പ്രത്യേകിച്ച് നെയ്യിൽ നമ്മുടെ ഈ ചക്ക തന്നെ നല്ല സ്മെല്ലാണ്, അതാ നെയ്യിലേക്ക് അങ്ങോട്ട് ഇടുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നു, നല്ലൊരു നമ്മുടെ അടുക്കള നിറയെ എന്താ പറയുക നല്ല മണത്താൽ ഇങ്ങനെ നിറയും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിൻ്റെ അളവ് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഇത് അത്യാവശ്യം ചക്ക നല്ല മധുരമുണ്ട്, അപ്പോൾ അതിനെ പഞ്ചസാര വളരെയധികം കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ ആ പഞ്ചസാരയിൽ കിടന്ന് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഏലക്ക, അപ്പോൾ ഏലക്ക പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തു. ഇനി പൊടിയുള്ളവർക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പിടി തേങ്ങ വേണം. അപ്പോൾ ആ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടോ ഇപ്പോൾ നമ്മുടെ ആ ചക്ക നല്ലപോലെ ആ പഞ്ചസാരയിൽ കിടന്ന് നെയ്യിലൊക്കെ കിടന്ന് നല്ല മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തേങ്ങ ഒരുപാട് നേരം ഇടണ്ട, ജസ്റ്റ് തേങ്ങയും ചക്കയും തമ്മിൽ നല്ലൊരു നല്ലോണം ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൈദയുടെ അതിൽ നിന്ന് കുറേ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് പരത്തി നമുക്കിതിനെ എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏകദേശം ഒരു പകുതി നമ്മളൊന്ന് കൈയുടെ അളവ് നമുക്കറിയാലോ, അത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾക്ക് വരഞ്ഞ് വരഞ്ഞ് കൊടുക്കണം. അപ്പോൾ ഏറ്ററ്റം വരെ കൊണ്ടെത്തിക്കരുത്, കാരണം അങ്ങനെ മൊത്തത്തിൽ അങ്ങ് കീറിപ്പോവാൻ പാടില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് അതിൻ്റെ ആ ചുറ്റിനും ഇത്തിരി വെള്ളം തൊട്ടൊന്ന് വെള്ളം മൊത്തത്തിലൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്തിനതാ അതൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ ആ വെള്ളം കൂടി ചെല്ലുമ്പോൾ ആ സൈഡ് നല്ലപോലെ നമുക്ക് നല്ലപോലെ അമർത്തി ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ ഇട്ട് ഇത്രയും വരെ സെറ്റായില്ലേ. ഇനി നമുക്ക് ഇവനെ ഇത്രയും കൂടി നീക്കിയിട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അതിട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ ഒരു ആർക്ക് പോലെയല്ല ഇരിക്കുന്നത്, അതിൻ്റെ അവിടെ മൊത്തം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു വിരലിൽ ഇത്തിരി വെള്ളം തൊട്ടിട്ട് അതിങ്ങനെ ഒന്ന് തേച്ചങ്ങോട്ട് കൊടുക്കുക. അതായത് നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാനാണ് കേട്ടോ നമ്മളങ്ങനെ തേക്കുന്നത്. അപ്പോൾ അത് മൊത്തം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മടക്കണം, എന്താ ഇതിങ്ങനെ അങ്ങോട്ട് മടക്കുക. അപ്പോൾ മടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് അവിടെ നമുക്കൊന്ന് ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ ഒട്ടിച്ചെടുക്കണം, കാരണം അല്ലെങ്കിൽ നമ്മളിത് പൊരിക്കണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ലീക്ക് വരാത്ത രീതിയിൽ നമ്മൾ അതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതും ഇങ്ങനെ ഈ സൈഡ് നമുക്ക് ഒട്ടിക്കണം. ഇതാ കണ്ട ഇതിനകത്ത് ഇപ്പോൾ ഫില്ലിങ് ഇരിക്കണുണ്ടോ. അപ്പോൾ ദേ അതിനൊന്ന് നേരിട്ട് വീണ്ടും അതിൻ്റെ ആ സൈഡിൽ നമുക്ക് ലേശം വെള്ളം കൂടി ഒന്ന് തൊട്ട് കൊടുത്തിട്ട് ഇതാ അതിങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അതായത് ഇങ്ങനെ നമ്മൾ ഈ ബേക്കറിയിലൊക്കെ ഇങ്ങനെ ഇരിക്കണം കണ്ടിട്ടില്ല അതേമാതിരി. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ അത്രയും മാവിൽ നമുക്ക് ഇത്ര എണ്ണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ എല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ റെഡിയാണ്, ഇനി എണ്ണയിലേക്ക് ഓടിപ്പോവാൻ റെഡി ആയിട്ടിരിക്കണേ. അപ്പോൾ നമുക്ക് വേഗം എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ
എണ്ണ ഒരു മീഡിയം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇതാ പതുക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യണമെങ്കിൽ. അല്ലെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ പുറം ഭാഗം അങ്ങോട്ട് കരിഞ്ഞ് അങ്ങ് പോവും. അങ്ങനെ ആ കളറിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാനും ഭംഗി ഉണ്ടാവില്ല, കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ കിടന്ന് ഇതിങ്ങനെ ഫ്രൈ ആവുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അകത്ത് ഫില്ലിംഗ് ഇല്ലേ, അത് വളരെ നല്ലൊരു ജ്യൂസി ആയിട്ട് അങ്ങ് വരും കേട്ടോ. അതിനകത്ത് അതും അതിൻ്റെ കൂടെ തന്നെ വേവല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇടയ്ക്ക് ഇതിനെന്തെയ്യണമെന്ന് വെച്ചാൽ പതുക്കെ ഇടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കളർ ഇതായി കഴിഞ്ഞ് ശരിയാവില്ലതാ. അപ്പോൾ നമ്മുടെ നല്ല ഗോൾഡൻ കളറിൽ നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് എന്ത് വേണം, ഇതിനെ മാറ്റാലോ നമുക്ക് ചട്ടിയിൽ നിന്ന്. അപ്പോൾ കണ്ട നമ്മൾ ആ വെള്ളമൊക്കെ തൊട്ട് കറക്റ്റ് അതിൻ്റെ ലീക്കൊന്നുമില്ല, അത് ഒട്ടിച്ച കാരണം ഒരു തരി പോലും പുറത്തോട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് അല്ലേ, കഴിക്കാൻ തോന്നണില്ലേ. അപ്പോൾ എന്താണ് ചക്ക കിട്ടുമ്പോൾ സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം ഇതേപോലെ തന്നെ ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്, അന്ന് ചക്ക വെച്ചിട്ടൊരു വെറൈറ്റിയുമാണ്. അപ്പോൾ എല്ലാവരും എന്താ കാണുന്ന സമൂസ പോലെയൊക്കെ തോന്നും, പക്ഷേ ആൾ വേറെ ലെവലാണല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.